നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. പ്രവാഹ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ലോകത്തെക്കുറിച്ചും നമ്മെ തന്നെയും സ്വാധീനിക്കുന്ന എല്ലാവിധ സ്ഥാപനങ്ങളെയും നമ്മൾ ഏറെക്കുറെ പറഞ്ഞു വന്നു ഈ ഒരു കൺസെപ്റ്റിൽ. ഇതുവഴി തന്നെ നമുക്ക് ഇനിയും പോകാൻ പറ്റുമോ? തീർച്ചയായും. മാത്രമല്ല, അതിൻ്റെ അതിസൂക്ഷ്മങ്ങളായ തലങ്ങൾ രൂപാന്തരപ്പെടുന്നതിനെ നമ്മൾ പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയൂ സ്വാമിജി. സ്ഥൂലമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെ. നമ്മളവിടെ മാറ്റിവെച്ച കുറേ കാര്യങ്ങളുണ്ട്. അവ പ്രധാനമായി എങ്ങനെയാണ് ഈ പ്രവാഹ നിത്യത രൂപം കൊള്ളുന്നത്? ഒന്ന്, ഒരു ജീവിയുടെ വിവിധ ഘട്ടങ്ങൾ, ഒരു ബീജവും ഒരു അണ്ഡവും സംയോജിച്ച് ആദ്യത്തെ ഒരു ഏകകോശ ജീവൻ മാതൃഗർഭത്തിൽ ഫോം ചെയ്യും. അതിൽ അമ്മ അച്ഛൻ ഇവർ ലോകത്തെ കണ്ടതും കേട്ടതും എല്ലാം അനുസരിച്ചാണ് അതിലെ പാരമ്പര്യ പ്രവാഹ നിത്യത രൂപം കൊള്ളുന്നത്. പ്രവാഹ നിത്യതയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ധാരണ അത്യാവശ്യമാണ്. അപ്പോ അച്ഛൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്വപ്ന തേജസ്സിൽ കിടക്കുമ്പോഴാണ് അവ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എന്ന അഞ്ച് വിഷയങ്ങളും ആഹാരമായി പചിച്ച് അതിസൂക്ഷ്മമായി അയാളുടെ കോശാന്തര വ്യാപാരങ്ങളിലെത്തി അതിൽ നിന്ന് ഒരു കോശമാണ് മറ്റൊരു മാതാവിൻ്റെ കോശവുമായി സംയോജിക്കുവാനെത്തുന്നത്. അനേക കോശങ്ങൾ തുള്ളിക്കളിച്ച് ചെല്ലുന്നു. ഇതിൻ്റെ ഒരു ഭാവനാ സാമ്രാജ്യമാണ് പഴയ രാജകൊട്ടാരങ്ങളിൽ സ്വയംവരം എന്ന് പറഞ്ഞത്. നിങ്ങൾ ആർഷ രീതിയിൽ വിവാഹം കഴിച്ചാലും, മനുസ്മൃതി പ്രകാരം ബ്രാഹ്മ രീതിയിൽ വിവാഹം കഴിച്ചാലും, ആർഷം, ബ്രാഹ്മം, പ്രാജാപത്യം തുടങ്ങി ആസുരം, രാക്ഷസം വരെ 8-9 വിവാഹങ്ങളുണ്ട്. വിവാഹത്തിൻ്റെ പല തലങ്ങൾ, പലതിനും പല മേന്മകളും സ്മൃതികാരന്മാർക്ക് അവകാശപ്പെടാനുണ്ട്. ഇന്ന് അങ്ങനെയല്ല വിവാഹത്തെ കാണുന്നത്. ഇന്ന് ഹൈന്ദവം, ക്രിസ്തീയം, ഇസ്ലാമികം എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇവയിലൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ ഗോത്ര സംസ്കൃതിയുടെയും ദേശവ്യതിയാനങ്ങളുടെയും കാലവ്യതിയാനങ്ങളുടെയും ഒട്ടു വളരെ മേധസ്സുണ്ടെന്ന് കാണാം. ഒന്നിനും സമാനത പോലുമില്ല ദേശങ്ങളെ വ്യത്യാസപ്പെടുത്തി നോക്കിയാൽ. ക്രിസ്തീയ വിവാഹം ഇംഗ്ലണ്ടിൽ നടക്കുന്നതും റോമിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും താരതമ്യം അർഹിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കും. വ്യത്യാസപ്പെടുത്തിയേ പറ്റൂ. ചുറ്റുപാടുകളുടെ സ്വാധീനം അതിലുണ്ടാവും. ഇസ്ലാമിക വിവാഹത്തിനും ഹൈന്ദവ വിവാഹത്തിനും ഈ വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്. കാലം കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട്. പക്ഷേ പഴയകാലത്ത് ഈ വിവാഹ രീതികളൊക്കെ ഉണ്ടെങ്കിലും കൊട്ടാരങ്ങളിലും മറ്റും നടന്നിട്ടുള്ളത് സ്വയംവരമാണ്. സ്ത്രീക്കാണ് പ്രാധാന്യം, പുരുഷനെ തിരഞ്ഞെടുക്കുന്ന രീതി. കാരണം എങ്ങനെ വിവാഹം കഴിച്ചാലും സ്ത്രീ പുരുഷ സംയോഗ വേളയിൽ 10 ദശലക്ഷമോ 60 ദശലക്ഷമോ 60 ദശലക്ഷമാണ് വേണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഏതാണ്ട് പുരുഷനെ കുറിച്ച് സങ്കല്പിക്കുന്നത്. ഒരു ബീജം മാത്രമുണ്ടായാലും സംഭവിക്കാമെന്ന് ആരും അത്ര തുറന്ന് പറയാറില്ല. അതൊക്കെ എക്സെപ്ഷനാണ്. 60 ദശലക്ഷം ബീജം എന്ന് പറഞ്ഞാൽ
ഒരു സംഖ്യ വളരെ വിപുലമാണ്. ഈ 60 പേരും തുള്ളിക്കളിച്ച് എന്നെ വരിക്കണമേ എന്ന് ആശിച്ചാണ് ഫൈലോപ്യൻ ട്യൂബിലൂടെ എത്തുന്നത്. അതിവേഗത്തിലൊരു ഓട്ടപ്പന്തയത്തിൽ എന്ന പോലെ ഓടുകയാണ്. ഇതിൽ നിന്ന് ഒരെണ്ണത്തെയാണ് സ്ത്രീയുടെ ഒരെണ്ണം സ്വീകരിക്കുക. ഇതിൻ്റെ പ്രതീതി ഉണർത്തുന്ന ഒന്നായിരുന്നു പഴയകാലത്ത് സ്വയംവരം. സ്ത്രീ തിരഞ്ഞെടുക്കുന്നു, അതിന് സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കുന്നു. കാരണം അവൾ സ്വച്ഛന്ദമായി തിരഞ്ഞെടുക്കുന്ന പുരുഷനിലാണ് സ്വച്ഛന്ദമായ വൈവാഹിക വൃത്തിയുടെ സ്വച്ഛന്ദതാ പ്രകടനം നിലനിൽക്കുന്നതെന്നും അതിൽ നിന്നാണ് ഉത്തമനായൊരു ശിശു ഉണ്ടാകുന്നതെന്നും അവന് മാത്രമാണ് സമാജത്തെ ഭരിക്കാനൊരുങ്ങിയാൽ സ്വച്ഛന്ദമായിരുന്നു ഭരിക്കാൻ കഴിയുകയെന്നും പ്രാചീന ഭാരതീയർ അന്ധമായോ ശാസ്ത്രീയമായോ വിശ്വസിച്ചിരുന്നു. കാരണം ആ പ്രവാഹ നിത്യതയ്ക്ക് മാത്രമേ ഇത് പറ്റുമെന്ന് വിശ്വസിച്ചു. അപ്പൊ അവിടെ ചേർച്ചയ്ക്ക് പുരുഷനിൽ നിന്ന് അയാൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ സ്വപ്നങ്ങൾ കൊരുത്തുവച്ചിട്ടുള്ള ബീജവും ബീജഭാഗവും ബീജഭാഗ അവയവവുമുള്ള ഒരു ബീജകോശം, ബീജം സ്പേം അല്ലെങ്കിൽ ഓവം, ബീജഭാഗം ക്രോമസോം, ബീജഭാഗ അവയവം ജീൻ. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ഈ 60 ദശലക്ഷം ഈ ബീജകോശങ്ങളിലും ഇങ്ങനെ പിതാവിൻ്റെ ഇത്രയും വ്യത്യസ്തങ്ങളായി ഒരെണ്ണത്തിനകത്തുള്ളതല്ല മറ്റൊരെണ്ണത്തിലുള്ളത്. ഇപ്പൊ ചരിത്രത്തിൻ്റെ നിയോഗത്തിൽ നാളെ ഈ രാജസിംഹാസനം തട്ടിക്കളയാനുള്ളവനെയാണ് ഈ സ്ത്രീ ജനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ അതിനെ തന്നെ കൃത്യമായ ആണ്ടം തിരഞ്ഞെടുക്കും. അതോടുകൂടി ആ രാജവംശത്തിന്റെ അന്ത്യമുണ്ടാവും. ചരിത്ര നിയോഗത്തിന് വേണ്ടി കാതോർത്ത് യാദൃച്ഛികതയെ ഉൾക്കൊണ്ട് തൻ്റെ സമുദായത്തിൻ്റെ തൻ്റെ ഗോത്രത്തിൻ്റെ തൻ്റെ ഗോത്ര പ്രവാഹ നിത്യതയുടെ യശസ്സിനെ ലോകമെങ്ങും മാറ്റൊലിക്കൊള്ളിക്കുവാനുള്ള ഒരുവൻ നാളെ ജനിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനനുഗുണങ്ങളായ പാരമ്പര്യ സംവേദനങ്ങൾ മുഴുവൻ ഇരിക്കുന്ന ഒരു ബീജത്തെയാണ് ഈ അണ്ഡം തിരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുപ്പിലാണ് ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ഒട്ടനേകം പൊരുളുകൾ ഇരിക്കുന്നതെന്ന് കൗശിക വിജ്ഞാനത്തിൽ വിശ്വാമിത്രാദികൾ ഗൃഹ്യസൂത്രങ്ങളെ വെച്ച് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ത്രീ മനസ്സ് രൂപാന്തരപ്പെട്ടു വരുന്നത്, അതിനനുസരിച്ചായി തെരഞ്ഞെടുപ്പ്. പരസ്പര പൂരകമാണ്. എന്നെ പീഡിപ്പിക്കുന്ന ഒരു പുരുഷനെ ജാഗ്രത്തിൽ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പുരുഷൻ, ജാഗ്രത്തിൽ എന്റെ പാരമ്പര്യങ്ങളെ നിരസിക്കുന്ന ഒരു പുരുഷൻ, ജാഗ്രത്തിൽ എന്റെ സങ്കല്പങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കാത്ത ഒരു പുരുഷൻ, 100 ആണ്ടുകളുടെ ചരിത്രത്തിൽ ഒരു സ്ത്രീക്ക് അവനെ നേരിടാനുള്ള ഏറ്റവും നല്ല ആയുധം ഏതാണ്? വാളാണോ, പരിചയമാണോ, തോക്കാണോ, ബോംബാണോ, ഏതായുധമാണ് അവനെ നിശബ്ദനും നിർവികാരനും നിസ്തന്ദ്രനും ആക്കി തീർക്കുവാൻ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചരിത്രാതീത കാലം മുതൽ അവളുടെ കയ്യിലുള്ളത്,
ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദനാകാനാണ് തോന്നുന്നത് സ്വാമിജി. അവൻ്റെ തന്നെ ബീജത്തെ യോജിപ്പിച്ച് അവൻ്റെ സങ്കല്പങ്ങളെയും അവൻ്റെ പാരമ്പര്യങ്ങളെയും മുഴുവൻ തൂത്തെറിയുവാൻ പര്യാപ്തമായ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ സമർത്ഥമായ പ്രതികാരം മറ്റൊന്നുമില്ല. ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ കോശങ്ങളെ വെച്ച് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ജനത ഇങ്ങനൊരു അവബോധത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനുഷികത്തിൻ്റെ അറിവിൻ്റെ അങ്ങേത്തറ തന്നെയാണ്. അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് വിവരക്കേടാണ്. ഈ ലോകത്തോടുള്ള പ്രതികാരം വർദ്ധിക്കുമാറ് സാഹിത്യവും കലയും സാമൂഹികതയും സാംസ്കാരികതയും മതബോധനങ്ങളും വിപ്ലവങ്ങളും വിപ്ലവകാരികളും ഭരണാധികാരികളുമെല്ലാം കാലനിയോഗം കൊണ്ട് സ്ത്രൈണ മനസ്സുകളിലേക്ക് അസംതൃപ്തിയുടെയും അസഹിഷ്ണുതയുടെയും വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പുരുഷനോടും പുരുഷപ്രകൃതിയോടും സമകാലീന ജീവിത രീതികളോടും സമകാലിക സംസ്കാരങ്ങളോടും ദേശത്തോടും സ്ത്രീക്ക് ഉണ്ടാകുന്ന പക അവളുടെ അണ്ഡങ്ങളിൽ സംഭൃതമായി ദഹിച്ചു ചേർന്ന് സർവനാശത്തിനിണങ്ങുന്ന സന്തതി പരമ്പരകളെ കൃത്യമായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഷയിൽ പുരുഷബീജത്തിൽ നിന്ന് വിനാശകാരികളായ ബീജഭാഗ അവയവങ്ങളും ബീജഭാഗങ്ങളുമുള്ള ബീജങ്ങളെ ആ സ്വയംവരത്തിൽ വെച്ച് കണ്ടെത്തി അവയുമായി സംയോജിച്ച് അവയെ ക്രമാനുഗതമായി വളർത്തി തൻ്റെ സമൂഹത്തിനേറ്റ വേദനയും യാതനയും സർവനാശത്തിലൂടെ തീർക്കാൻ വെമ്പുമാറ് ജാതിയും മതവും വർഗവും വർണ്ണവും ഭേദമില്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വിട്ടാൽ ലോകം നശിപ്പിക്കാൻ വേറെ ഗവേഷണമൊന്നും വേണ്ട. ഇത്തരമൊരു പ്രാതിയോഗിക ഘടനാവിശേഷത്തിലേക്ക് വിദ്യാഭ്യാസവും ആക്ടിവിസവും സാമാജിക സന്ദേശങ്ങളും കൊണ്ട് സ്ത്രീയെ ആധുനിക കാലഘട്ടം വളർത്തിയെടുത്തുവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കൗശിക വിജ്ഞാനം അറിയാതെ ഉണ്ടുമുറങ്ങിയും ജീവിക്കുന്ന മാനവൻ അവൻ്റെ സാംസ്കാരിക കളരികളിൽ അവൻ്റെ സാമ്പത്തിക ഉറവിടങ്ങളിൽ അവൻ്റെ ഭരണത്തിൻ്റെ ഇടനാഴികളിൽ അവൻ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന കുടുംബങ്ങളുടെ ഈറ്റില്ലങ്ങളിൽ അവൻ വളർത്തിയെടുത്തു എന്ന് അവകാശപ്പെടുന്ന ശാസ്ത്ര പുരകളിൽ അവൻ്റെ പേരിനെ ദിഗന്ധങ്ങളിൽ മുഴക്കുവാൻ കലയുടെ ആവാഹനം നടക്കുന്ന യജ്ഞവേദികളിൽ
അവൻ ലോകത്തോട് സംസാരിക്കുന്ന സാഹിത്യത്തിൻ്റെ നഭോമണ്ഡലങ്ങളിൽ. ഇവിടെയെല്ലാം ഈ പ്രവാഹനിത്യതയ്ക്ക് ഊടും പാവും പകരുന്ന സ്ത്രൈണസങ്കൽപ്പങ്ങളുടെ അകത്തളങ്ങളെ വികാരവിക്ഷുബ്ധതയുടെയും പ്രാതിയൗകികതയുടെയും വിഭജനത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും അന്ധക്ഷോഭങ്ങളിൽ പെടുത്തിയിട്ട് മതമെന്ന പേരിലും ജാതികളെന്ന പേരിലും വർഗങ്ങളെന്ന പേരിലും വർണ്ണങ്ങളെന്ന പേരിലും അളവില്ലാത്ത കച്ചവടത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ പ്രതികാരദാഹം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ ഉൾക്കൊണ്ട് പചിച്ച് രൂപാന്തരപ്പെട്ട് സർവനാശത്തിനുതകുന്ന സന്തതിയെ പ്രസവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സ്ത്രൈണത ഈ പ്രവാഹനിത്യതയുടെ ആന്തരഘടനയിൽ ഏറ്റവും പ്രധാനമാണ്. വളരെ സൂക്ഷ്മമാണ്, പക്ഷെ വളരെ വിപ്ലവാത്മകമായ ഒരു ദൗത്യത്തിനെന്ന പോലെ സംഭവിക്കുന്നത് ഒരു ഇരയുടെ തൻ്റെ നാശത്തിന് സ്ത്രീയെ പ്രോജ്വലിപ്പിച്ച് താൽക്കാലിക ലാഭങ്ങൾ കിട്ടുന്നതിന് കച്ചവട സങ്കേതങ്ങൾക്കു വേണ്ടി, വ്യവസായികൾക്കു വേണ്ടി ആത്മാർത്ഥതയില്ലാതെ സാഹിത്യരചന നടത്തുന്ന ഒരുവൻ അവനുൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ നാശത്തിനുള്ള വിത്ത് സൃഷ്ടിയുടെ ഈറ്റില്ലമായ സ്ത്രൈണ മനസ്സിൽ കുത്തിവെക്കുന്നു. എന്നിട്ടവൻ സാമൂഹ്യഘടനയെ ഉദാത്തമാക്കാൻ ഉറക്കെ പ്രസംഗിക്കുന്നു. ഇത് വിഷയം ഉത്തമ ഗൃഹസ്ഥന്മാരുടേതാണ്. ഏതൊരു ഗാർഹസ്ഥ്യത്തിലൂടെ പ്രവാഹനിത്യതയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊന്നിലൂടെ തൻ്റെ പരമ്പരയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവോ, തൻ്റെ ജാതിയുടെ പരമ്പരയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജാതി നേതാക്കൾ അവരെ വിളിച്ചുകൂട്ടി ചോദിക്കുക, നിന്റെ ജാതി നിലനിൽക്കുന്നത് മാതൃത്വത്തിൻ്റെ പ്രവാഹനിത്യതയിലൂടെയാണ്, ആ ഈറ്റില്ലത്തിലാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. അതിനകത്ത് ജനിക്കുന്നവൻ നിന്റെ ദേശം വിട്ട് വേറൊരു ദേശത്തിൻ്റെ പ്രണേതാവായി മാറുന്നുവെങ്കിൽ അത് രൂപപ്പെട്ട ഈറ്റില്ലത്തിനാണ് പ്രസക്തിയുള്ളത്. നിന്റെ ദേശത്തിൻ്റെ മഹത്വം ഇതര ദേശങ്ങളിൽ പ്രഘോഷണം ചെയ്യാൻ നിന്റെ ദേശത്തോട് മമതയുണ്ടാകുവാൻ സ്ത്രീയിൽ നീ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദാർഢ്യം രൂപപ്പെടുത്തിയിട്ടാണോ ബീജാധാനം ചെയ്തത്? നിന്റെ വംശാവലിയെ ചോദ്യം ചെയ്യുവാൻ സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത, വാത്സല്യമില്ലാത്ത നിന്റെ ഇടപാടുകൾ കൊണ്ട് ഇനി ഒരിക്കലും നിന്നെപ്പോലൊരുവൻ ജനിച്ചുകൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരു വേളയിൽ നിന്റെ ബീജങ്ങളിൽ നിന്ന് നിന്നെയും നിന്റെ വംശത്തെയും താറുമാറാക്കാൻ പറ്റിയതിനെ തന്നെ തെരഞ്ഞെടുക്കുവാൻ പാകത്തിന് നിന്റെ സ്ത്രീയെ നീ രൂപപ്പെടുത്തിയിട്ടാണ് ബീജാദാനം ചെയ്യുന്നതെങ്കിൽ ആ ബീജാദാനം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തെയും ചുറ്റുപാടുകളെയും കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇവിടെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഈടുവയ്പ്പുകൾ, പരസ്യപ്പലകകളുടെ രംഗവേദികളാകാത്ത സ്വകാര്യതയുടെ ഉജ്ജ്വല പ്രതീകങ്ങളായി നിലകൊണ്ടത്.